വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സുവയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടികർത്താവും പരിപാലകനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പരിശുദ്ധ ദിവസത്തിലും അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്ന മുഖാന്തരങ്ങൾക്കായി സ്തുതിക്കുന്നു അപ്പാ, സ്തോത്രം ചെയ്യുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും ആപത്ത് നിറഞ്ഞ രംഗങ്ങളിലും അവിടെ നിന്ന് ഞങ്ങളോട് കൂടെയിരിക്കുകയും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്യുകയും ചെയ്യാൻ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ആശ്വാസത്തിൻ്റെ കരം ഞങ്ങളിന്ന് അനുഭവിച്ച് അങ്ങേ സ്തുതിപ്പാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആരാധനയുടെ എല്ലാ ഭാഗങ്ങളിലൂടെയും അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. യേശു മശിഹാമൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നാം നിൽക്കുമ്പോൾ ദൈവനാമ മഹത്വത്തിനായി 27-ാമത്തെ പാട്ട് ചേർന്ന് പാടാം. 27-ാമത്തെ പാട്ട്. നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. 4-ാം പുറം 2-ാം ഭാഗം തിരുനാമ മഹത്വത്തിനായി നമുക്ക് ഉപയോഗിക്കാം.
യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അവിടുത്തെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അവിടെ നമ്മുടെ പാപങ്ങൾക്കൊത്തോണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്കും ഇത് വേർതിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വിസരത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലെന്ന് നടത്തണമേ. കർത്താവെ, എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്നാൽ എന്റെ വായ് അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടുകൂടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. നമുക്ക് മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാമായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ വിനയപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. നാം അറിഞ്ഞുകൊണ്ടും അറിയാതെയും വന്നുപോയ പാപകുറ്റങ്ങൾ കർത്താവെ അടിയനോട് ക്ഷമിക്കണമേ, പുതുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ, അവിടുത്തെ മകനായി മകളായി നിലനിർത്തുവാൻ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമുക്ക് 9-ാം പുറത്ത് കാണുന്ന അനുതാപ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. 9-ാം പുറം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെപ്പോലെ അവിടുത്തെ വഴിയിൽ നിന്ന് തെറ്റിച്ചിനിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ഞങ്ങൾ ചേരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. എന്നാലും കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടുകൂടെ അങ്ങയിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധാമത്തിൻ്റെ മഹത്വത്തിനായി ജീവൻ്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളിതെല്ലാം അങ്ങയോട് യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൽ നിന്ന് നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരേറ്റാം. 17-ാം പുറത്ത് കാണുന്ന ലിത്താനി നമുക്കതിനായി ഉപയോഗിക്കാം. 17-ാം പുറം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായി പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്കായും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബസംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സാമൂഹ്യ നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹിക പ്രവർത്തകർ,
നിയമ നിർമ്മാതാക്കൾ ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതിയുവാക്കൾ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നിവർക്കായി അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുൻപാകെ പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് 139-ാമത്തെ പാട്ട് വീണ്ടും ദൈവനാമ മഹത്വത്തിനായി നമ്മെ വിനയപ്പെടുത്തിക്കൊണ്ട് ചേർന്ന് ആലപിക്കാം. 139-ാമത്തെ പാട്ട് ദൈവനാമ മഹത്വത്തിനായി ആലപിക്കാം. അല്ലാതെ നിന്നെ ഞാൻ ഇന്നു വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ ഇന്നു വിടുകയില്ല. യേശുവിനെ ജയിപ്പാൻ യാക്കോബിനെ ആശീർവദിച്ചതു പോ യേശുവേ, പിശാചിനെ ഞാൻ ജയിപ്പേശുവേ, നീ എന്നെ ആശീർവദിക്ക, പിശാചിനെ ഞാൻ ജയിപ്പല്ലനം കോലിയാതെ കല്ലു കൊണ്ടു കൊല്ലുവാൻ ദാവീദിനെ വല്ലഭനാക്കിയോനെ, ഞാൻ ലോകത്തെ വെല്ലുവാൻ തക്ക പോലെ വല്ലഭനാക്കിയോനെ, ഞാൻ ലോകത്തെ വെല്ലുവാൻ തക്ക പോലെ. പോത്തിഫേറിന്റെ വീട്ടിൽ യോസേഫിനെ കാത്തു സൂക്ഷിച്ചതു പോ ദൈവഭയത്താൽ ഞാനും എന്നെ കാത്തിടാൻ തക്ക പോലെ ശുദ്ധ ദൈവഭയത്താൽ ഞാനും എന്നെ കാത്തിടാൻ തക്ക പോലെ. ലോകം ജഡം പിശാചും എന്നെ പോരിൽ വ്യാകുലരാക്കിയിടുന്നു. ജയത്തോടു ജീവിച്ചിടാൻ കൃപയോടു നന്നാകുംബരി, ജയത്തോടു ജീവിച്ചിടാൻ കൃപയോടു നന്നാ. 19-ാം സങ്കീർത്തനം നമുക്ക് വാക്യ പ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 19. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസ്തുതമാക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല, ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം, വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു,
അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോ ഭക്തി നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അടിയനും അവയാൽ പ്രമോദനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവിനും മാഗത്വമുണ്ടാകട്ടെ. ആരെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. തിരുവചന കേൾവിക്കായി നമ്മെ വിനയപ്പെടുത്താം. ഇന്നേ ദിവസം വായനയ്ക്കായി നൽകിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം സദൃശവാക്യങ്ങൾ 8:22-31 വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 8:22-31 വാക്യങ്ങൾ. യഹോവ പണ്ടുപണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുൻപേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുൻപേയും കുന്നുകൾക്ക് മുൻപേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിൻ്റെ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിൻ്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടവിടാതെ അവൻ്റെ മുൻപിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവൻ്റെ പ്രമോദമായിരുന്നു. അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു. അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു. വായനക്കായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം യോഹന്നാനുണ്ടായ വെളിപ്പാട് 21:1-8 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 21:1-8 വാക്യങ്ങൾ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരളി ചെയ്തത് സംഭവിച്ചു തീർന്നു,
ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാനവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഹോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ ഭരണം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. സുവിശേഷം നമുക്ക് ചെവിക്കൊള്ളാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവായ്മൊഴികൾ. യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മേ. ഒരു ദിവസം യേശു ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിൻ്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ യേശു ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കെ ചെന്നു. നാഥ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു ശാന്തത ഉണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. നമ്മുടെ വിശ്വാസം നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം, ആരാധനക്രമം 22-ാമത്തെ പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉൽപാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിനിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് മുട്ടുകൾ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. മധ്യസ്ഥത പ്രാർത്ഥിക്കുന്നതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ വിനയപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇന്നുവരെയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. എത്രത്തോളം നടത്തിയ ദൈവം തുടർന്ന് നടത്തുമെന്നുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിച്ച് തുടർന്നും നയിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനും ഞങ്ങളുടെ ജീവൻ്റെ ഉടമസ്ഥനും അധികാരത്തോടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ കഴിയുന്നവനുമായ ഞങ്ങളുടെ സൃഷ്ടികർത്താവായ ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്തു വന്ന് ഞങ്ങൾ പ്രാർത്ഥനയോടെ
ദൈവമുഖത്തേക്ക് നോക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അവിടുത്തെ തിരുകരണ ഞങ്ങൾക്ക് നൽകി അവിടെ നിന്ന് ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ ദിവ്യമായ ചൈതന്യം നൽകി ഞങ്ങളെ നിലനിർത്തുന്ന ആ കരുണകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവെ, ഞങ്ങളും പലപ്പോഴും ബലഹീനതയിൽ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയിൽ നിലനിൽക്കുവാൻ കഴിയാതെ അവിശ്വാസികളായി പോകുന്നു എന്നൊരു കുറവ് ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവ്, എങ്കിലും അവിടെ നിന്ന് ഞങ്ങളെ നിലനിർത്തുന്നു, ഞങ്ങളെ പരിപാലിക്കുന്നു, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകുന്നു. അതിനാൽ സ്തോത്രം. ഇതപര്യന്തം നടത്തിയ തിരുശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും അനുഭവിപ്പാൻ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ ഒരിക്കൽ കൂടെ വിനയപ്പെടുത്തുന്നു. ഞങ്ങളുടെ കുറവുകൾക്കപ്പുറമായി ഞങ്ങളെ അവിടെ നിന്ന് സ്നേഹിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ കൂടുതൽ വിനയപ്പെടുത്തിക്കൊണ്ടും ഞങ്ങൾ പാപബോധമുള്ളവരായും ഞങ്ങളുടെ കുറവുകൾ ഉണർന്നും കർത്താവിൻ്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചും വളർന്ന് പ്രശോഭിപ്പാൻ അങ്ങയോട് ചേർന്നിരിപ്പാൻ അവിടെ നിന്ന് ഞങ്ങളെ വിളിക്കുന്നല്ലോ സ്തോത്രം. അപ്രകാരം നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകം ഞങ്ങളുടെ തിരുസഭയിലെ എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ബാലവൃദ്ധ ഓരോരുത്തരോടും അവിടെ നിന്ന് ഇടപെടണമേ, അനുഗ്രഹിക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ, കഷ്ടങ്ങളിൽ, ആപത്തുകളിൽ, ഞെരുക്കങ്ങളിൽ, വേർപാട് ദുഃഖങ്ങളിലിരിക്കുന്നവരുണ്ട്. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. എൻ്റെ സ്ഥിതി ഇങ്ങനെയായി തീർന്നല്ലോ എന്ന് ഭാരപ്പെടുന്നവരുണ്ട്. വിശേഷാൽ ബിസിനസ്സിലുള്ള നാശം കൊണ്ടും നഷ്ടം കൊണ്ടും, മാത്രമല്ല കൃഷിയിടങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ കൊണ്ടും വളരെ ഭാരപ്പെടുന്ന ആളുകളുണ്ട്. അവരവരോട് അവിടുന്ന് മനസ്സലിയണമേ. അവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും നന്മകളും ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളെന്ന നിലയിൽ സ്വദേശത്തും വിദേശത്തുമായി വിവിധ നിലകളിൽ അധ്വാനിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം അവിടുത്തെ ആത്മാവിനാൽ ശക്തീകരിച്ച് അവിടുത്തെ തേജസ്സിൻ്റെ ദിവ്യശക്തി, അഗ്നിശക്തി കൊണ്ട് നിറച്ച് അവിടെ നിന്ന് നിലനിർത്തണമേ. ആരും രോഗത്താൽ ബാധിതരായി തീർന്ന് COVID-19 എന്ന പ്രതികൂല സാഹചര്യത്തിലായി തീരാതെ കർത്താവെ, ആ രോഗ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരു തേജസ് കൊണ്ട് നിറയ്ക്കുകയും അവിടുത്തെ ചിറകിൻ്റെ മറബിൽ സൂക്ഷിച്ച് അവിടുന്ന് പരിപാലിക്കുകയും ചെയ്യണമേ. പ്രത്യേകാൽ കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും അവിടുന്ന് നൽകി അവിടുന്ന് നടത്തുന്നല്ലോ സ്തോത്രം. ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹകരമായി മുന്നോട്ട് ജീവിക്കുന്നതിനാവശ്യമായ തിരുവചന സത്യങ്ങൾ കേൾപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലായ്പ്പോഴും അങ്ങയോട് പറ്റിച്ചേർന്ന് ഫലം കായ്ക്കുന്ന ആളുകളായിരിക്കാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യുന്നതിന് കഴിയില്ലല്ലോ. ഹല്ലേലൂയ്യപ്പ, സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം ഞങ്ങളെപ്പോഴും അങ്ങയോട് ചേർന്നിരിപ്പാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. ദോഷങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഈ ആരാധനയിൽ വിവിധ മുഖാന്തരങ്ങളിലൂടെ പങ്കുചേരുന്ന ചെറിയവരോടും വലിയവരോടും അവിടെ നിന്ന് ഇടപെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. രോഗികൾക്ക് അവിടെ നിന്ന് സൗഖ്യം നൽകണമേ. പ്രതികൂലങ്ങളിരിക്കുന്നവർക്ക് അവിടെ നിന്ന് അനുകൂലമായി കൂടെയുണ്ടെന്ന ബോധ്യം നൽകുകയും അവരുടെ ജീവിതത്തെ സ്വതന്ത്രമാക്കി അനുഗ്രഹപ്രദമായും സന്തോഷകരമായും ജീവിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് കഷ്ടങ്ങളിലും അടുത്ത തുണയായിരിക്കുന്ന അങ്ങയെ രുചിച്ചറിയുവാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അവിടെ നിന്ന് കൽപ്പിച്ചിരിക്കുന്നല്ലോ. അപ്രകാരം അങ്ങയോട് ചേർന്ന് ജീവിത പ്രതിസന്ധികളിൽ വിജയം നേടുവാൻ അവിടുന്ന് സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. എങ്കിലും രോഗത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ആളുകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അജിത് രാജനായി പ്രാർത്ഥിക്കുന്നു. ഇളയ മകനെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശിശുപാലൻ എന്ന സഹോദരനായി പ്രാർത്ഥിക്കുന്നു. ഇളയ മകനെ അവിടെ നിന്ന് അത്ഭുതകരമായി വിടുവിച്ച് ആശ്വാസത്തോടും ആരോഗ്യത്തോടും ദീർഘായുസ്സോടും അവിടെ നിന്ന് നടത്തുകയും നിലനിർത്തുകയും ചെയ്യണമേ. ഹയറിൻ ടീച്ചറിനായി പ്രാർത്ഥിക്കുന്നു. ഇളയ മകളെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് സൗഖ്യവും ദീർഘായുസ്സും ദൈവശക്തിയും നൽകി അവിടെ നിന്ന് പരിപോഷിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബെനീനായെന്ന മാതാവിനായി പ്രാർത്ഥിക്കുന്നു. ശരീരമായ ക്ഷീണാവസ്ഥയിൽ, ബലഹീനതയിലായിരിക്കുമ്പോൾ കർത്താവെ, വീഴുന്നവരൊക്കെയും താങ്ങുന്നു എന്ന് പറയുന്ന അവിടുത്തെ ദിവ്യമായ കരുണ കൊണ്ട് ഇളയ മകളെ നിറയ്ക്കുകയും നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയോളം അവിടെ നിന്ന് ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കുന്നല്ലോ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രോഗത്താലും പ്രയാസങ്ങളാലും ആയിരിക്കുന്ന അനേകരുണ്ട്. അവരോടെല്ലാം കൃപയുണ്ടാകണമേ. പ്രത്യേക ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള എല്ലാ യുവ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവമക്കളെല്ലാം കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ളവരായി ജീവിച്ച് വളരുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ. കുഞ്ഞുങ്ങൾ അവിടുത്തെ വകയായി വളർത്തുന്നതിനുള്ള
ദൈവശക്തി അവിടെ നിന്ന് ദാനം ചെയ്യണമേ. യുവതിവാക്കളെ അനുഗ്രഹിക്കണ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തും അങ്ങയോട് ചേർന്നും വൻകാര്യങ്ങൾ ചെയ്യുവാൻ ലക്ഷ്യബോധമുള്ളവരായി ദർശനത്തോടെ വളരുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയിലും അവിടെ നിന്ന് നടത്തുകയും നിലനിർത്തുകയും ചെയ്യണമേ. പ്രത്യേകാൽ ഞങ്ങളുടെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന കരുതുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചും പച്ചപിടിച്ചും തഴച്ചും ഇരിക്കുന്നതിനുള്ള അനുഭവങ്ങൾ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കുകയും നടത്തുകയും ചെയ്യണമേ. അവിടെ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും ദാനം ചെയ്യണമേ. എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ തിരുസന്നിധിയിൽ വിനയപ്പെടുത്തുന്നു. ഞങ്ങളുടെ സഭകൾക്കായി ശുശ്രൂഷകൾക്കായി ഞങ്ങളുടെ തിരുസഭയിലൂടെ നടത്തുന്ന എല്ലാവിധമായ ശുശ്രൂഷകൾക്കായി എല്ലാ പോഷക സംഘടനകൾക്കായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഓഡിറ്റോറിയത്തിൻ്റെ പണികളിൽ ഇതുവരെയും ദൈവകൃപ നൽകി ഞങ്ങളെ നടത്തി വരുന്നല്ലോ, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ അവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ശ്രദ്ധ പതിപ്പിച്ചും അങ്ങയോട് ചേർന്ന് അവിടുത്തെ സാക്ഷികളായും നിലനിൽക്കുന്നതിന് അവിടെ നിന്ന് സഹായിക്കുന്നല്ലോ. ഞങ്ങളുടെ എല്ലാ മിഷണറി വയലേലകളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ മിഷണറിമാരെയും വിവിധ തരത്തിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ആളുകളെയും പ്രത്യേകാൽ അതിനുവേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെയുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂഞ്ഞാങ്കോടിൽ എന്ന സ്ഥലത്തിനായി ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. അവിടെയും അവിടുത്തെ തിരുനാമഹത്വത്തിനായി ദൈവജനം വളർന്ന് പ്രശോഭിക്കുവാനും കർത്താവിനെ ആരാധിക്കുന്ന ഒരു സമൂഹമായി മുന്നേറുവാനുമുള്ള കൃപകൾ അവിടെ നിന്ന് നൽകുകയാൽ സ്തോത്രം. തുടർന്ന് അവിടെ നിന്ന് പരിപാലിക്കുകയും നടത്തുകയും ചെയ്യണമേ. തിരുക്കൃപയെ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ കെട്ടുപണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പൂവച്ചൽ ഇടവയ്ക്കായി സ്തോത്രം. അതിൻ്റെ പണികളിൽ ഇതുവരെ എന്തും ദൈവകൃപ നൽകിയല്ലോ, തുടർന്ന് അവിടെ നിന്ന് നടത്തുകയും നിലനിർത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ മഹാ ഇടവയ്ക്കായും ശുശ്രൂഷകൾക്കായും അഭിബന്ധ തിരുമേനിക്കായും കുടുംബത്തിനായും ഞങ്ങളുടെ എല്ലാവിധമായി വിവിധ തരത്തിൽ നേതൃത്വം നൽകുന്ന എല്ലാ അയ്മേനി പ്രതിനിധികൾക്കായും പട്ടക്കാർക്കായും ശുശ്രൂഷകൾക്കായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണം. കോവിഡ് 19 എന്ന രോഗബാധയിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതലും ആശ്വാസവും നൽകുന്നതിനായിട്ട് വിവിധ തരത്തിൽ അധ്വാനിക്കുന്ന ഇവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ദിവ്യശക്തിയാൽ അവിടെ നിന്ന് അവരെ പരിപോഷിപ്പിക്കണമേ. സൗഖ്യമാക്കുന്ന ദൈവശക്തി കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കുകയും അങ്ങനെ സൗഖ്യം അനുഭവിപ്പാൻ ഞങ്ങളുടെ സംസ്ഥാനത്തിലും രാജ്യത്തിലും വിവിധ തരത്തിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ലോകത്തിൽ നിന്ന് തന്നെ ഈ വ്യാധിയെ അവിടെ നിന്ന് മാറ്റിക്കളയുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്തവും തിരുപ്പാദത്തിൽ തരുന്നു. അവിടെ നിന്ന് കൂടെ ഇരിക്കണമേ. പ്രത്യേക ആൽക്കർത്താവെ, കുടുംബജീവിതത്തിൽ ഏർപ്പെടുന്ന ഞങ്ങളുടെ യുവതിവാക്കളെ പ്രത്യേകം അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. നാളെ വിവാഹിതയായി തീരുന്ന റാഗി എന്ന എളിയ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. അവളുടെ ജീവിതത്തിൻ്റെ പരിപോഷണത്തിനായി വിവിധ തരത്തിൽ സഹായിച്ചിരിക്കുന്ന എല്ലാ ആളുകളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. തിരുക്കൃപയിൽ സൂക്ഷിക്കണമേ. സമസ്തവും തിരുപ്പാദത്തിൽ തരുന്നു. യേശുമൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരിയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഇടക്കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപടങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധാരാധനയിൽ സംബന്ധിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും നേരുകയും ചെയ്യുന്നു. പ്രത്യേകം നമ്മുടെ ശുശ്രൂഷകളും ആരാധനകളും കഴിഞ്ഞ ആഴ്ചയിൽ നാം ക്രമീകരിച്ചിരുന്ന എല്ലാ ഉപവാസ പ്രാർത്ഥനകളും ചെയിൻ പ്രയറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനകളും എല്ലാം വളരെ അനുഗ്രഹപ്രദമായി നടത്തുന്നതിന് ദൈവം സഹായിച്ചു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം പ്രാർത്ഥനയിലോർത്തതുപോലെയും നാം അറിയുന്ന പോലെയും ഗോമതി എന്ന മാതാവിൻ്റെ കൊച്ചുമകൾ റാജിയുടെ വിവാഹ ആവശ്യത്തിനായിട്ട് വിവിധ തരത്തിൽ ആളുകൾ സഹായിക്കുന്നതിന് പ്രത്യേകം സന്തോഷമുണ്ട്. നാം ഈ ആരാധനയ്ക്ക് ശേഷം അന്ന് സഭയായി നൽകുന്ന ഒരു സ്വർണവളയും മറ്റ് സാമ്പത്തിക സഹായവും CUF വകയായി നൽകുന്ന സാമ്പത്തിക സഹായവും ചേർത്ത് ആ കുടുംബത്തിന് നൽകുന്നതാണ്. ആ മകളുടെ കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാലയറ്റ് കെയറിൻ്റെ പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കുന്നു. ഇന്നലെ സാമ്പത്തികമായി സഹായിക്കുന്നതിനും അതുപോലെ മറ്റാവശ്യങ്ങളിലിരിക്കുന്ന ആളുകൾക്കായിട്ടുള്ള ഭക്ഷണ കിറ്റിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നതിനും ഇടയായി തീർന്നു. അതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച മുതൽ ടിൻ കളക്ഷൻ സ്വീകരിക്കുന്നതാണ്. പാലയറ്റ് കെയറിനുള്ള ടിൻ കളക്ഷൻ സ്വീകരിക്കുന്നതിന് എത്തിച്ചേരുമ്പോൾ താല്പര്യപൂർവ്വം ഏവരും സഹകരിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു.
പുതുവയ്ക്കൽ നെൽസൺ എന്ന പിതാവ് 11/6/2021 വെള്ളിയാഴ്ച കർത്താവിൻ്റെ നിത്യസ്വസ്ഥതയിലേക്ക് ചേർക്കപ്പെട്ടു. ദുഃഖത്തിലിരിക്കുന്ന ആ കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ വിനയപ്പെടുത്താം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നമ്മെ ഉണർന്ന് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനും ഞങ്ങളുടെ ജീവൻ്റെ ഉടമസ്ഥനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ നിന്ന് അറിഞ്ഞ് ഞങ്ങളെ നടത്തുന്നു. അതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇത്രയോളം പരിപാലിക്കുന്ന അവിടുത്തെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ വിനയപ്പെടുത്തുന്നു. വിവിധ ആവശ്യങ്ങളിലിരിക്കുന്ന ഏവരെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പ്രാജയെന്ന മകൾക്കായും അവളുടെ ഭാവിക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയായി അവൾക്കായി കരുതുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകിയല്ലോ സ്തോത്രം. തുടർന്നും നടത്തണമേ. വിവാഹത്തിൻ്റെ ആവശ്യങ്ങളിലും അവളുടെ കുടുംബജീവിതത്തിലും ദൈവകൃപ നൽകി അവിടെ നിന്ന് പരിപോഷിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഭയിലെ വിവിധ ആവശ്യങ്ങളിലിരിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അറിയുകയാൽ സ്തോത്രം. ജന്മാളാഘോഷവും കുടുംബവാർഷികം ഓർത്തും ദൈവം നൽകിയ നന്മകളോർത്തും കാഴ്ച നേർച്ചകളായി കടന്നു വന്നിരിക്കുന്ന ഏവരോടും അവിടെ നിന്ന് മനസ്സലിയണമേ. ദൈവശക്തി കൊണ്ട് എവരെയും നിറയ്ക്കണമേ. മാസവരി സ്തോത്രം വേർതിരിച്ച് നൽകിയിരിക്കുന്നവരുണ്ട്. അവരോടും അവിടെ നിന്ന് കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വകയായി ഞങ്ങളെ വിനയപ്പെടുത്തി ജീവിപ്പാൻ അവിടെ ഞങ്ങൾക്ക് കൃപ പകരണമേ. മരണദുഃഖത്തിലിരിക്കുന്ന ആ കുടുംബത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിൽ ദൈവകൃപ അവർക്ക് നൽകിയെന്നോളം നടത്തിയല്ലോ സ്തോത്രം. തുടർന്നും പരിപാലിക്കണമേ. ആ മാതാവിനെ അവിടെ നിന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. എല്ലാ നന്മയിലും കാക്കണം. ഞങ്ങളോട് ചേർന്ന് അങ്ങനെ ആരാധിക്കുവാനും ദൈവകൃപ അനുഭവിപ്പാനും തുടർന്നും ആ കുടുംബാംഗങ്ങളെ അവിടെ നിന്ന് സഹായിക്കൊരുക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. തിരുശക്തിയുടെ മഹത്വത്തിൽ ഞങ്ങളെല്ലായ്പ്പോഴും നിലനിർത്തണമെന്ന് അപേക്ഷിക്കുമ്പോൾ യേശു മിശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് 292-ാമത്തെ പാട്ട് ചേർന്ന് ആലപിക്കാം. അതിനെ തുടർന്ന് നമുക്ക് തിരുവചന കേൾവിക്കായി നമ്മെ വിനയപ്പെടുത്താം. 292. സന്ദേശം പുകഴ്ത്തു
ശേഷം കൃപയാലെ നശിക്കും ലൗകിക ജനത്തിനു ഹീനം നമുക്കോ ദൈവിക ജ്ഞാനം പുരുഷൻ വചനം സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്രഷ്ടാവും പരിപാലകനും വീണ്ടെടുപ്പുകാരനുമായ പരിശുദ്ധ കർത്താവ്, മനോഹരമായ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ അവസരം നൽകുന്നതിനായി സ്തോത്രം. ഓരോ ഘട്ടത്തിലും ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാനും അവിടുത്തെ കൃപ അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ മുന്നേറുവാനും അങ്ങയുടെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും നിലനിൽക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തുതിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ അങ്ങയിൽ ആശ്രയിക്കുവാൻ, വിശ്വാസമുള്ളവരായി സാക്ഷ്യമുള്ളവരായി നിലനിൽക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ വിനയപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചന നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 25-ാം വാക്യം. അവരോ ഭയപ്പെട്ടു, ഇവനാർ, അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അവരോ ഭയപ്പെട്ടു, ഇവനാർ, അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷ നാളുകളിൽ പ്രകൃതിയെ നിയന്ത്രണ വിധേയമാക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളായി ഈ പ്രഭാത ചിന്തയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം. പലതരത്തിലുള്ള ആശങ്കകളിലൂടെ കടന്നു പോകുന്ന മാനവ സമൂഹത്തിന് പ്രത്യാശ നൽകുന്ന ദൈവിക ആലോചനകളാണ് ഈ ഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കുന്നത്. ലോകം മുഴുവനും പ്രകൃതിയിലെ വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങളെ കണ്ട് ആശങ്കകളോടുകൂടി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഒരു ചെറിയ ജീവി മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളെയും വരിഞ്ഞു മുറുക്കിക്കൊണ്ട് വ്യാപിക്കുന്നതായ അനുഭവമാണ് കഴിഞ്ഞ നാളുകളിൽ നാം മനസ്സിലാക്കിയത്. അതിൻ്റെ പരിണിത ഫലമായി ദൈവാലയത്തിലെ കൂട്ടായ്മകൾ പോലും, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ നാം അനുഭവിച്ചിരുന്ന നന്മകൾ പോലും അനുഭവിക്കുവാൻ കഴിയാതെ, നമ്മുടെ കുടുംബങ്ങളിലെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ കഴിയാതെ നാം വളരെയധികം പരിമിതികളിലൂടെ കടന്നു പോവുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രകൃതിയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വർദ്ധിക്കുന്നതായി നാം കാണുന്നു. നമ്മുടെ മനോഹരമായ കേരളത്തിലും തീരദേശം പല മേഖല പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം, അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള
ദുരന്തങ്ങൾക്കിരയായി മനുഷ്യർ മാറുന്ന കാഴ്ച അല്ലെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി പലതരത്തിലും പല മേഖലകളിലും കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഈ വർഷം ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുകയും വിവിധങ്ങളായ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്തത്. അതിനോടനുബന്ധിച്ചാണ് ഈ പ്രഭാഗത്തിൽ നമുക്ക് ചിന്തയ്ക്കായി ഈ വേദഭാഗങ്ങൾ നൽകിയിരിക്കുന്നത്. സൃഷ്ടി ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുന്നുവെന്ന് വിഷയത്തെ അധികരിച്ചുകൊണ്ട് തന്നെ നാം ചിന്തിക്കുമ്പോൾ സുവിശേഷ വേദഭാഗമായി നൽകിയിരിക്കുന്ന ഈ ഭാഗം മനുഷ്യൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വേദഭാഗമാണ്. അതിജീവനത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി കാംക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. യേശുവിൻ്റെ ശിഷ്യന്മാരും വ്യത്യസ്തരായിരുന്നില്ല എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. യേശുവും ശിഷ്യന്മാരും ഒരു ദിവസം പടക് കയറി തടാകത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയുടെ, ആ യാത്രയ്ക്കായുള്ള ആഹ്വാനം നൽകുന്നത് യേശുവാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിരവധി തവണ യാത്ര ചെയ്ത തടാകത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഈ ശിഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷവും ഒരുപക്ഷെ അവരുടെ ശൈശവ നാൾ മുതൽ പരിചയപ്പെട്ട സ്ഥലം, അവർക്ക് ഈ പ്രദേശം വിഭിന്നമല്ല, അല്ലെങ്കിൽ അവർക്ക് അറിവില്ലാത്ത സ്ഥലമല്ല. അവർ യാത്ര ചെയ്യുന്ന പടക് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അറിവുള്ള കാര്യമാണ്, പുതിയ ഒരു യാത്രയല്ല. അപ്പോൾ ആ മേഖലയിൽ പ്രാവീണ്യമുള്ള, എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷവും അവിടെ ഉള്ളത്. അവിടെയുള്ള കാറ്റിനെയും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം, അവിടുത്തെ ഓളത്തെയും ഒക്കെ പരിചയിച്ചവരാണ്. അപ്പോൾ അപരിചിതരായിട്ടുള്ള ആളുകളാണ് കടന്നു വന്ന് ഒരു യാത്രക്കിടയിൽ അവർക്ക് പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രത്യേകിച്ച് നമുക്ക് അത്ഭുതപ്പെടാനില്ല. എന്നാൽ ഇവിടെ എല്ലാം പരിചയമുള്ള, എല്ലാ അനുഭവങ്ങളും മുൻപേ തന്നെ ഉള്ള ആളുകളാണ് പതറിപ്പോകുന്നത് എന്ന് നാം കാണുകയാണ്. അപ്പോൾ അവിടെ പടക് നീക്കുമ്പോൾ കാറ്റടിക്കുന്നു, തിരയടിക്കുന്നു. പടക് നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയാതെ അവർ ആശങ്കപ്പെടുന്നു. വെള്ളം പടകിൽ കയറുന്നതായ ഒരു സാഹചര്യം, ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്ക ഉളവാകുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ എല്ലാ വൈഭവങ്ങളും അവരുടെ എല്ലാ കഴിവുകളും പ്രയോജനരഹിതമായി തീരുന്ന ഒരു കാഴ്ചയാണ് നാം ഈ വേദഭാഗത്ത് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിലും പലപ്പോഴും ഇതിന് സമാനമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട്. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന, അല്ലെങ്കിൽ നാം അഭിമുഖീകരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ പതറിപ്പോകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ ശിഷ്യന്മാരുടെ ജീവിതാനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. COVID-19 എന്ന രോഗം ആരംഭിച്ച് അതിൻ്റെ വ്യാപനത്തിൻ്റെ ആദ്യ നാളുകളിൽ നമ്മുടെ സമൂഹവും പലതരത്തിൽ അതിനു മുമ്പിൽ പകച്ചു നിൽക്കുകയുണ്ടായി. കാര്യം അറിവില്ല ഈ പ്രതിഭാസത്തെക്കുറിച്ച്, എന്താണതിൻ്റെ പ്രതിവിധി എന്നറിഞ്ഞുകൂടെ ഇപ്പോഴും ഒരുപക്ഷെ പരിധിവരെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ആദ്യത്തെ ചികിത്സാ പ്രോട്ടോകോളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കൊടുത്ത മരുന്നുകളൊക്കെ ഇനി ആവശ്യമില്ല, അത് പ്രയോജനമില്ല എന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ അനുഭവത്തിൻ്റെ മധ്യേ ലോകം പകച്ചു നിന്നു. അവിടെ അതിജീവനത്തിനായി ആ സമൂഹം, അല്ലെങ്കിൽ ലോകം, മനുഷ്യ സമൂഹം വളരെയധികം പ്രയത്നിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതുവരെയും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ അതുവരെയും അത്രത്തോളം ദൃശ്യമാകാതിരുന്ന കൂട്ടായ്മ അനുഭവങ്ങൾ, കരുതലിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കാണുവാനായി കഴിഞ്ഞു. ഈ ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരവിടെ അടുത്ത് കാണുന്നത്, നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ അവരുടെ ആവശ്യവുമായി എത്തുകയാണ്. നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് ആശങ്കയില്ലയോ, ഞങ്ങളെ കരുതുന്നില്ലയോ എന്നുള്ള ചോദ്യമാണ് ശിഷ്യന്മാർ ഗുരുവിനോട് ഉണർത്തുന്നത്. പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ മനുഷ്യ സമൂഹം സ്രഷ്ടാവിങ്കലേക്ക് അടുത്ത ദിനങ്ങളാണ് എന്ന് നമുക്ക് കാണുവാനായി കഴിയും.
നമ്മെ നിർമ്മിച്ചവനായ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഒരുക്കുന്നവനായ ദൈവത്തിങ്കലേക്ക് കൂടുതൽ അടുത്ത ദിനരാത്രങ്ങളായിരുന്നു കഴിഞ്ഞ ദിനരാത്രങ്ങളെന്ന് കഴിഞ്ഞ അനുഭവങ്ങളെന്ന് നമുക്ക് കാണുവാനായി കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലും കഴിഞ്ഞ ആഴ്ചകളിൽ സംഘടനകളുടെ നേതൃത്വത്തിൽ അതിന് മുൻപത്തെ ആഴ്ചകളിൽ സഭയായി വിവിധങ്ങളായ കൂട്ടായ്മകളിലൂടെ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ആശങ്കകളെ ആകുലതകളെ സമർപ്പിച്ച് ഞങ്ങളെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കണമെന്ന് അപേക്ഷിക്കുവാനായി നാം സമയം വേർതിരിച്ചതായി നാം മനസ്സിലാക്കുന്നു. ലോകം മുഴുവനും കണ്ട കാഴ്ച അതുതന്നെയാണ്. കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, സഹവിശ്വാസികൾക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ ചെയ്യുന്ന ആളുകളുടെ എണ്ണം, സമയം വേർതിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച കാഴ്ച നാം കാണുകയാണ്. ശിഷ്യന്മാരും സമമായി അവിടെ ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, പ്രാർത്ഥന മാത്രമല്ല, അതിജീവനത്തിന് വേണ്ടി പരസ്പരം താങ്ങായി തണലായി നിൽക്കുവാൻ മനുഷ്യ സമൂഹം താല്പര്യപ്പെടുന്നത് നാം കാണുകയുണ്ടായി. മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, ചരാചരങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയും സഹായങ്ങൾ എത്തിക്കുന്നത് നാം കണ്ടു. വിഭവങ്ങളെ പങ്കുവയ്ക്കുന്നതിൽ കൂടുതൽ താല്പര്യമുള്ളവരായി മാനവ സമൂഹം മാറുന്ന കാഴ്ച നാം കാണുകയുണ്ടായി. ശിഷ്യന്മാർ 12 പേരോ അല്ലെങ്കിൽ കൂടെ അതിൽ പരിമിതപ്പെട്ട ആളുകളോ അവർ യാത്ര ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ഒരുപക്ഷേ ഒരു വള്ളം നിയന്ത്രിക്കുവാൻ, ഒരു പടക് നിയന്ത്രിക്കുവാൻ ചുമതലപ്പെട്ടവർ 3-4 പേരാണ്, അല്ലെങ്കിൽ 1-2 പേരായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ വിശ്രമിക്കുകയും കാര്യങ്ങൾ പറഞ്ഞ്, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടേതായ സന്തോഷങ്ങൾ പങ്കിട്ട് ആ പടകിലായിരിക്കും. എന്നാലൊരു പ്രതിസന്ധി വരുമ്പോഴാണ്, അതിജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുമ്പോഴാണ് അവിടെ മുൻപില്ലാത്ത കൂട്ടായ്മ അധികമായി അനുഭവിക്കുവാൻ കഴിയുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് പടകിനെ നിയന്ത്രണ വിധേയമാക്കുന്നതിന്, അകത്ത് കയറുന്ന വെള്ളം പുറത്തേക്ക് കളയുന്നതിന് വേണ്ടി അതിൻ്റേതായ രീതിയിൽ എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ ആ തലങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. നമ്മുടെ സമൂഹവും അതിന് സമാനമായ നിലയിൽ ഏതെല്ലാം തരങ്ങളിൽ നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി കരുതുവാൻ കഴിയുമോ, നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരുങ്ങുവാൻ കഴിയുമോ, ആ തലങ്ങളിലൊക്കെയും നാം ഒരുങ്ങിയതായി, ഇടപെട്ടതായി നാം കാണുന്നു. ഒരു പരിധിവരെയൊക്കെ ഈ രോഗം നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായകരമായി തീരുന്നത് ഇപ്രകാരമുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളാണ്, ശക്തിയാണ് എന്ന് നമുക്ക് കാണുവാനായി കഴിയും. എല്ലാ കാലഘട്ടത്തിലും അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം മാനവ സമൂഹം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഈ നാളുകളിലും നാം അപ്രകാരം മുന്നോട്ട് പോകുകയാണ്. ഈ പോരാട്ടത്തിൻ്റെ മധ്യേ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ മധ്യേ, ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ സമയം വേർതിരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കുമ്പോൾ, അവിടെ ജീവിത സാഹചര്യങ്ങളിൽ ശാന്തത നൽകുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കഴിയുന്നു എന്നാണ് ഈ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. പ്രക്ഷുബ്ധമായ ജീവിത പരിസരങ്ങളിൽ ശാന്തത നൽകുന്ന, ശാന്തത പ്രദാനം ചെയ്യുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഈ വേദഭാഗം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 24 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു: യേശു എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു, അവ അമർന്നു, ശാന്തത ഉണ്ടായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവ അമർന്നു, ശാന്തതയുണ്ടായി. സമാധാനവും ശാന്തതയും നൽകുവാൻ കഴിയുന്നത് കർത്താവായ ദൈവത്തിനാണ് എന്ന ഏറ്റവും ശ്രദ്ധേയമായ ആലോചനയാണ് ഈ തിരുവചന ഭാഗം നമ്മുടെ മുമ്പിൽ വയ്ക്കാൻ നൽകുന്നത്. നമുക്കൊരു അഷ്വറൻസ്, നമുക്കൊരു ഉറപ്പ്, ആശ്വാസം നൽകുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള ഉറപ്പാണ്, എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വേദഭാഗം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. സദൃശവാക്യങ്ങളിൽ പഴയ നിയമ വേദഭാഗത്തിൽ നാം കാണുകയുണ്ടായി, വായിച്ച സമയത്ത് അവിടെ സൃഷ്ടിപ്രക്രിയയുടെ ഭാഗമായി, സൃഷ്ടിപ്രക്രിയയിൽ സജീവമായി ഇടപെടുന്ന കർത്താവിൻ്റെ ഇടപെടലിനെ കുറിച്ച് അവിടെ വിവരിച്ചിരിക്കുന്നതായി കാണുന്നു. ജ്ഞാന സാഹിത്യത്തിൻ്റെ വാക്കുകളിലൂടെയാണ് ഈ സംഭവത്തെ, സൃഷ്ടിപ്രക്രിയയെ അവിടെ നോക്കിക്കാണുന്നത്. അവിടെ എങ്ങനെയാണ് ഓരോ സൃഷ്ടിയെയും ദൈവം ചമച്ചത് എന്ന് മനോഹരമായി വിവരിച്ചിരിക്കുന്നു. സങ്കീർത്തന വേദഭാഗവും അവിടെ ആകാശം ദൈവത്തിൻ്റെ കരവിരുതിനെ വർണ്ണിക്കുന്നതിനെ കുറിച്ച്, ഈ സൃഷ്ടിയുടെ ഓരോ ഘടകവും ദൈവത്തിൻ്റെ കൃപ ശക്തിയെ വിവരിക്കുന്നതിനെക്കുറിച്ച് അവിടെ സങ്കീർത്തനക്കാരനും സൂചിപ്പിക്കുകയാണ്.
നാം വായിച്ച ലേഖനവേദ ഭാഗം വെളിപാട് വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെയും സൃഷ്ടിയെ പുതുക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു പുതുക്കം ആവശ്യമാണ്, ഒരു നവീകരണം ആവശ്യമാണ്, ഒരു റെസ്റ്ററേഷൻ പുനഃസ്ഥാപനം ആവശ്യമാണ്. അത് ശാന്തത നൽകുന്ന, എല്ലാവർക്കും സമാധാനം നൽകുന്ന ഒരു അനുഭവമാണ് എന്ന് തിരുവചനം നമ്മുടെ മുമ്പിൽ ആലോചനയായി വയ്ക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങളുമായി, നമ്മുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു ചെല്ലുമ്പോൾ, നമ്മുടെ ബലഹീനതകളെ ഉണർന്ന് കർത്താവിനോട് നാം അപേക്ഷിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ശാന്തത നൽകുവാൻ കർത്താവ് സന്നദ്ധനാണ് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ ചോദ്യചിഹ്നങ്ങളിലൂടെ മധ്യയാണ് നമ്മുടെ സഭയിലെ അനേകം കുടുംബങ്ങൾ, നമ്മുടെ ദേശത്തിലെ അനേകം കുടുംബങ്ങൾ ഈ നാളുകളിലായിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ ഉപജീവന സാധ്യതകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് കടബാധ്യതകൾ വർദ്ധിച്ചതായ സാഹചര്യം, പഠന മേഖലയിലായിരിക്കുന്നവർക്ക് വാർഷിക പരീക്ഷകൾ, അതുപോലെ തന്നെ തുടർന്നുള്ള പഠന മേഖലകളെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾ, വാർദ്ധക്യ സഹജമായ ക്ഷീണവസ്തുക്കളുടെ മധ്യൊക്കെ ആയിരിക്കുന്നവർക്ക് ഈ നാളുകളിൽ അനുഭവിക്കുന്ന ഏകാന്തതകൾ, അങ്ങനെ എല്ലാ മേഖലകളിലും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, അസമാധാനത്തിൻ്റെ സാഹചര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം നമ്മോട് പറയുന്നു, ഇന്നത്തെ തിരുവചന വേദഭാഗം നമ്മോട് പറയുന്നു, ശാന്തത നൽകുവാൻ, സമാധാനം നൽകുവാൻ, പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളിൽ ആശ്വാസം നൽകുവാൻ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് ചേരുന്നതാണ്, ആ കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ എത്തിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നത് എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു വളരെ മനോഹരമായി വിവിധ വേദഭാഗങ്ങളിലൂടെ തൻ്റെ പഠിപ്പിക്കലുകളിലൂടെ ഇത് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആകാശത്തിലെ പറവുകളെയും വയലിലെ താമരയെയും ഒക്കെ മനുഷ്യന് നോക്കിക്കാണുവാനായി, പഠിക്കുവാനായി ഉദാഹരിച്ച് നൽകുകയാണ്. നിങ്ങൾ ആശങ്കപ്പെടണ്ട, ആകുലപ്പെട്ടതുകൊണ്ട് ഒരു മുഴം നീട്ടുവാനോ, ആകുലപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാൽ വലിയ മാറ്റം വരുത്തുവാനോ കഴിയുകയില്ല. അവിടെയൊക്കെ നമ്മുടെ അധ്വാനങ്ങൾക്ക് പരിധിയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് യേശു ക്രിസ്തു തൻ്റെ പഠിപ്പിക്കലുകളുടനീളം മുന്നോട്ട് വയ്ക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, എന്നിൽ വസിക്കുക, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, അപ്പോൾ നിങ്ങൾ അധികം നന്മയായത് അനുഭവിക്കും എന്ന് വാഗ്ദാനം നൽകി. ഇവിടെ യേശു കടലിനെയും കാറ്റിനെയും ശാസിച്ചു, ശാന്തത കൈവന്നു എന്നാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ വേദനയുടെ അനുഭവങ്ങളെ, ഭയപ്പെടുത്തുന്ന തിരമാലകളുടെ അനുഭവങ്ങളെ ശാന്തമാക്കുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിന് മാത്രമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നിടത്താണ് അത്ഭുതകരമായ അനുഭവം ഉണ്ടാകുന്നത്. മൂന്നാമത്തെ കാര്യമായി ഈ വേദഭാഗത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 25-ാം വാക്യം, യേശു അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. നാഥാ നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട ശിഷ്യന്മാർ, യേശുവിന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി വേദിയൊരുക്കിയ ശിഷ്യന്മാർ, അവരോട് യേശു ചോദിക്കുകയാണ്, ജീവിതത്തിലെ ഏറ്റവും വിലയുള്ള ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? യേശു കൂടെയുള്ള യാത്രയിൽ പ്രകൃതിയിലെ ചില തരത്തിലുള്ള പ്രതിസന്ധികളെ കണ്ട് അവർ ഭയന്നുപോയി. യേശുവിനോടുള്ള യാത്രയിൽ ഭയത്തിൻ്റേതായ അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ വിശ്വാസത്തിൽ എവിടെയൊക്കെയോ കോട്ടമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ വയ്ക്കുന്നത്. അവർ നമ്മുടേതായ ചിന്തയിൽ നോക്കുമ്പോൾ ശിഷ്യന്മാർ വിശ്വാസികളാണ്. കാരണം അവർക്കൊരു പ്രതിസന്ധി ഉണ്ടായി. പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർ ഗുരുവായ രക്ഷകനായ യേശുവിൻ്റെ അടുക്കൽ അവരുടെ ആവശ്യങ്ങൾ ഉണർത്തിച്ചു. യേശു ഇടപെട്ടു, അവിടെ നിയന്ത്രണ വിധേയമാക്കി. ഒരുപക്ഷെ ശിഷ്യന്മാർ പിറ്റേ ദിവസം അവരുടെ പരിശുദ്ധ ശുശ്രൂഷാ വേളയിൽ പോകുമ്പോൾ അവർ സാക്ഷ്യം പറയും, കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ കാറും കോളും ഉണ്ടായി, വലിയ ആപത്തിലായിരുന്നു, യേശു ഇടപെട്ട് സൗഖ്യം നൽകി.
നല്ല സാക്ഷ്യത്തിൻ്റെതായ അനുഭവമാണ്. എന്നാൽ ആ ശിഷ്യന്മാരോട് യേശു ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നുള്ള ചോദ്യം യേശു കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരോട് ഉയർത്തിയതായി കാണുന്നു. അവർക്ക് ചിന്തിക്കുന്നതിനുള്ളൊരവസരമാണ് നൽകിയത്. അവരുടെ ചിന്തകളെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള ചോദ്യമാണ് അവിടെ യേശു നൽകുന്നത് എന്ന് കാണുവാനായി കഴിയും. നാം ഇന്ന് വായിച്ച ലേഖന വേദഭാഗം, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്ന് വായിച്ച വേദഭാഗം, വെളിപ്പാട് പുസ്തകം 21:1 വാക്യങ്ങൾ ഇതിൻ്റെ മറുപടിയായി നൽകിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യേ പതറിപ്പോകുമ്പോൾ, ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ മധ്യേ നമുക്കെന്തെങ്കിലും ആശങ്കകളുണ്ടായാൽ, അവിടെ യേശു ഉയർത്തുന്ന ഈ ചോദ്യം നാം ഉയർത്തേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നുള്ളതാണ് ചോദ്യം. യേശു ഉയർത്തിയ ചോദ്യത്തിൻ്റെ മറുപടി യോഹന്നാന് ദൈവം വെളിപ്പാടിലൂടെ നൽകുകയാണ്. യേശുവിനോടുള്ള യാത്രയെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ പുതുക്കലിൻ്റെ അനുഭവത്തിൽ, നവീകരണത്തിൻ്റെ അനുഭവത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയണമെന്നുള്ള വലിയ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള യാത്രയാണ്. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും, അല്ലെങ്കിൽ ഒന്നാം ആകാശവും ഒന്നാം ഭൂമിയും എന്ന അനുഭവത്തിൽ നാം ജീവിച്ച് ഈ ഭൂമിയിൽ ദീർഘനാളുകൾ സുഖലോലുപതകളുടെ മധ്യേ, നന്മകളുടെ മധ്യേ ജീവിക്കാം എന്നുള്ള ആഗ്രഹമല്ല യേശുവിനോടുള്ള യാത്രയിൽ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടുന്നത്. മറിച്ച് ഈ ഭൂമിയെയും ആകാശത്തെയും നവീകരിക്കുന്ന അനുഭവത്തിലും കർത്താവിനോട് ചേർന്ന് ദീർഘകാലം സ്വസ്ഥത അനുഭവിക്കണമെന്നുള്ള വാഞ്ചയോടുകൂടി ജീവിതം നയിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് യേശു നൽകുന്നത്. ഈ കാറ്റും കടലും അവരെ വിഴുങ്ങിക്കളഞ്ഞാലും അതിനപ്പുറത്ത് പുനരുദ്ധാനത്തിൻ്റെ ശക്തി നൽകുവാൻ കഴിയുന്ന കർത്താവിലാണോ ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് യേശു ശിഷ്യന്മാരോട് ഉയർത്തുന്നത്. കാറ്റും കടലും നിയന്ത്രണ വിധേയമായതുകൊണ്ട് നിങ്ങളിപ്പോൾ സന്തോഷിക്കുന്നു, കൊള്ളാം, നല്ലത്. എന്നാൽ അതിനപ്പുറമുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ള ചോദ്യം യേശു ഇവിടെ ശിഷ്യന്മാരോട് ഉയർത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കോവിഡിൻ്റേതായ പ്രയാസങ്ങളും ഈ ലോകത്തിലെ പലതരത്തിലുള്ള പ്രതിഭാസങ്ങളും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ആസന്നമായിരിക്കുന്നുവെന്ന് നമ്മോട് വിളിച്ചു പറയുമ്പോൾ, ഈ പ്രഭാതത്തിലെ നമ്മുടെ മുമ്പിൽ കർത്താവ് ഉയർത്തുന്ന ചോദ്യം ഇതാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഈ ഭൂമിയിൽ എന്തൊക്കെ തന്നെ അനുഭവങ്ങളുണ്ടായാലും ക്രിസ്തുവിൽ എനിക്കൊരു സാധ്യതയുണ്ട് എന്നുള്ള വിശ്വാസവും പ്രത്യാശയും അനുഭവിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം, ക്രൈസ്തവ ജീവിതം അർത്ഥവത്തായി മാറുന്നത് എന്ന് നമുക്ക് കാണുവാനായി കഴിയും. വെളിപ്പാട് പുസ്തകം 21:1 അതിൻ്റെ 21 വാക്യങ്ങളിൽ വളരെ മനോഹരമായി ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ അനുഭവത്തെക്കുറിച്ച്, വീണ്ടെടുപ്പിനെക്കുറിച്ച്, സമാധാനത്തിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ജയിക്കുന്നവന് അവകാശമായി ലഭിക്കുന്ന നന്മകളെക്കുറിച്ച് വ്യക്തമായി വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു കാര്യം 8 അടിവരയിട്ട് പറയുകയാണ്, എന്നാൽ ഫീരുക്കൾ, അവിശ്വാസികൾ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ തുടങ്ങി ഒരു വലിയ പട്ടിക അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ പട്ടികയുടെ കൂട്ടത്തിലുള്ള ഒരു പേരാണ്, ഒരു പട്ടികയുടെ ഒരു ഇനമാണ് അവിശ്വാസികൾ എന്ന് പറയുന്നത്. ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങൾ അവിശ്വാസികളായി മാറിപ്പോയി എന്നാണ് ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചില നാളുകൾ ജീവിക്കുവാൻ അവസരം നൽകിയവനായ ദൈവം, ആ ദൈവമാണ് എൻ്റെ ഭാഗധേയം നിർണയിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി എന്തുകൊണ്ട് നിൽക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമാണ് യേശു ശിഷ്യന്മാരോട് ഉയർത്തിയത്. ആ ചോദ്യത്തിന് മറുപടി പറയുവാൻ പ്രാപ്തരാകുന്നിടത്താണ് നമ്മുടെ ആത്മീയ ജീവിതം അർത്ഥവത്തായി മാറുന്നത്. സർവശക്തനായ ദൈവം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നൽകുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ നമ്മെ വിനയപ്പെടുത്തി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന്
ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. മഹത്വപൂർണനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലവും
അവിടുത്തെ നിയന്ത്രണത്തിലും അവിടുത്തെ മഹത്വമുള്ള പദ്ധതിക്കുമായി എല്ലായ്പ്പോഴും അവിടുന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നല്ലതും പൂർണ്ണമായ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ എല്ലായ്പ്പോഴും രൂപാന്തരപ്പെടുത്തുന്നതിനും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അങ്ങയോട് ചേർന്ന് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ അവിടുത്തെ ഇഷ്ടം അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവിശ്വാസികളായിട്ടല്ല, അറയ്ക്കപ്പെട്ടവരായിട്ടല്ല, കർത്താവിൽ എല്ലായ്പ്പോഴും ശുഷ്കാന്തിയോടെ നിലനിൽക്കുന്നവരും ധൈര്യത്തോടെ ഞങ്ങളുടെ ജീവിത പ്രയാണത്തിൽ മുന്നേറുന്നവരുമായി തീരുവാൻ സഹായിക്കണമേ. തിരുപദ്ധതിയിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും നിലനിർത്തിക്കൊള്ളണമേ. യേശുമെശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം സകലബുദ്ധിയെയും കവിയുന്ന ആ ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കേൾക്കാക്കട്ടെ. അങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.